ഹായ് ഫ്രണ്ട്സ് ഒരു അതിജീവനത്തിൻ്റെ ഒരു കഥ പറയാം അതിനു മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായാണ് കേൾക്കുന്നതെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ലൈക്കും ഷെയറും ചെയ്യാൻ നിങ്ങളൊരിക്കലും മറക്കരുത് അപ്പോൾ ഞാൻ വിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു കൊച്ചു കഥയിലൂടെ നമുക്ക് തുടങ്ങാം ഒരു എണ്ണാറക്കണ്ണൻ്റെ ഒരു കഥ പറയാം ഞാൻ കാട്ടിലെ കരയിലെ വളരെ സന്തോഷത്തോടുകൂടി തുള്ളിക്കളിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ആ വലിയ മരത്തിൻ്റെ മുകളിലെ മരപ്പോളയിൽ സ്വസ്ഥമായും സുന്ദരമായും ഒരു എണ്ണാറക്കണ്ണൻ താമസിച്ചു പെട്ടെന്നായിരുന്നു ആ എണ്ണാറക്കണ്ണൻ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണുന്നത് തൻ്റെ ശത്രുവിൻ്റെ മൂർത്ത നഖങ്ങളും കണ്ടാൽ ഭയപ്പെടുന്ന കണ്ണുകളും ആ കണ്ണുകളിൽ തൻ്റെ ദൃശ്യം പതിഞ്ഞു എന്നുള്ള ബോധം അവനെ വല്ലാതെ ഞെട്ടിച്ചു അവൻ ശത്രുവിൻ്റെ ദൃഷ്ടിയിൽ മാറി നിൽക്കാൻ ശ്രമിച്ചെങ്കിലും തൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധമുള്ള ആ പരിധി പിന്നീടുള്ള ഓരോ നിമിഷങ്ങളും ആ എണ്ണാറക്കണ്ണനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ദൂരെയുള്ള ഏതോ ഒരു മരച്ചിലയിൽ ഇരുന്നു കൊണ്ട് എൻ്റെ ഓരോ നീക്കങ്ങളും സൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ശത്രുവിനെക്കുറിച്ച് ഓർത്തുകൊണ്ടും ഭയന്നുകൊണ്ടും എണ്ണാറക്കണ്ണൻ പിന്നീടുള്ള ഓരോ നീക്കങ്ങളും എന്നാൽ പെട്ടെന്ന് അത് സംഭവിക്കും തന്നെ ചെയ്തു ആ പരിധി അതിൻ്റെ സകല ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് എണ്ണാറക്കണ്ണനെ പിന്തുടരുവാൻ തീരുമാനിച്ചു പെട്ടെന്നുള്ള അക്രമത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ എണ്ണാറക്കണ്ണൻ ഭയന്ന് വിറച്ച് മരച്ചില്ലകളിലൂടെ പ്രാണനും കൊണ്ട് ഓടി കൊമ്പുകളിലൂടെയും ചില്ലകളിലൂടെയും അവൻ ഓടി ഉപേക്ഷിക്കപ്പെട്ട കരയിലെ കൂട്ടിൽ താൽക്കാലികമായി അഭയം തേടി എന്നാൽ എൻ്റെ ഇരയുടെ കാര്യത്തിൽ പൂർണ്ണ ലക്ഷ്യമുള്ള പരുന്ത് ആ കരയിലെ കൂട്ടിൽ ഭയന്ന് വിറച്ച് നിൽക്കുന്ന ആ എണ്ണാൻ കുഞ്ഞിനെ മൂർച്ചയുള്ള തൻ്റെ നഖങ്ങളും ഊർത്ത് ചുണ്ടുകളും ഉപയോഗിച്ചുകൊണ്ട് കരയിലെ കൂട് തകർത്ത് പിടികൂടുവാൻ തന്നെ തീരുമാനിച്ചു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ആ ഒരു നിമിഷം എൻ്റെ തൊട്ടുമുമ്പിൽ മരണം എത്തി നിൽക്കും ഞാൻ അതിജീവിക്കും എൻ്റെ തൊട്ടുമുമ്പിൽ മരണം എത്തി നിൽക്കും ഞാൻ അതിജീവിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ജീവിതത്തിൽ അന്നേ വരെ എടുത്തു ചാടാത്ത താഴ്ചയിലേക്ക് ആ എണ്ണാറക്കണ്ണൻ എടുത്തു ചാടി അന്നേ വരെ ഓടാത്ത വേഗതയിൽ അവൻ മുമ്പോട്ട് കുതിച്ചു അന്നേ വരെ പരിചയമില്ലാത്ത മരത്തിൻ മുകളിലേക്ക് അവൻ എടുത്തു ചാടി മരത്തിൻകുള്ളിലേക്ക് അവൻ പാഞ്ഞു കയറി വളരെ അകലെയുള്ള ചില്ലകളിൽ ഒരു സാഹസികനെ പോലെ അവൻ എടുത്തുചാടി അവസാനം സാധാരണ അവനക്ക് കയറി ചെല്ലാൻ സാധിക്കാത്ത വായുവട്ടം കുറഞ്ഞ മരപ്പോളയിൽ നിഷ്പ്രയാസം കയറുകയും ചെയ്തു പരന്ത് അവനെ പിന്തുടർന്ന് അവിടെ എത്തുകയും ചെയ്തു ഹേയ് എണ്ണാറക്കണ്ണ മുമ്പിലുള്ള തടസ്സങ്ങളൊക്കെ മറികടന്ന് പറക്കാൻ സാധിക്കുന്ന എൻ്റെ വേഗതയെ അതിജീവിച്ചുകൊണ്ട് നീ രക്ഷപ്പെട്ടതിൻ്റെ രഹസ്യം എന്താണ് ഓ അതാണോ നീ ഓടിയത് എൻ്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ ഓടിയത് എൻ്റെ ജീവന് വേണ്ടിയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതിൽ നമുക്കൊരു കാര്യമുണ്ട് അതിജീവനം കൊറോണ വൈറസ് COVID-19 പശ്ചാത്തലം നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പും ഗവൺമെൻറ്റും പോലീസും എല്ലാവരും നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് അതിജീവിക്കണം നമ്മൾ ഈ വൈറസിൽ നമുക്കറിയാം ചൈനയിലെ വുഹാനിൽ നിന്നും വന്ന വൈറസ് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും പടർന്നു പിടിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ മരണമടഞ്ഞു ഇന്ത്യ രാജ്യം അതിനതിജീവിച്ചു നമ്മുടെ സംസ്ഥാനമായ കേരളം വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നീക്കി ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു ഇനിയുള്ളൊരു തലമുറ ഞാൻ ജീവിച്ചു പോകുന്നൊരു തലമുറ ഞങ്ങളുടെ മുൻകാലമുള്ള ആളുകൾ ജീവിച്ചു പോകുന്ന തലമുറ അവരൊക്കെ ജീവിച്ച സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഒരുപക്ഷെ വരുന്ന തലമുറയ്ക്ക് ഇനി ലഭിക്കണമെന്നില്ല മനുഷ്യൻ പരിസ്ഥിതിയോടും അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ജീവിത രീതിയിലും വരുന്ന മാറ്റങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇനിയെങ്കിലും മനുഷ്യൻ ഉണർന്നു പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ സമൂഹം ഉണർന്നു പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഒരു കുടുംബത്തെയും സമൂഹത്തെയും നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് കേരള ഗവൺമെൻറ് നൽകുന്ന ആരോഗ്യ വകുപ്പ് നൽകുന്ന പോലീസ് നൽകുന്ന എല്ലാവരും നൽകുന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഈ കൊറോണ വൈറസിനെ COVID-19 അതിജീവിക്കാൻ കഴിയും അതിജീവിച്ചേ മതിയാവും അതിജീവിച്ചാലേ നമുക്ക് ഈ ഭൂമി നിലനിൽക്കാൻ കഴിയുള്ളൂ നമുക്ക് ജീവിക്കണം നമുക്കതുകൊണ്ട് നമുക്ക് എന്തായാലും അതിജീവിച്ചേ മതിയാവും നമ്മൾ അതിജീവിച്ച് മുന്നേറിയാൽ മാത്രമേ നമുക്ക് ഈ COVID-19 തുരത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിത രീതിയിൽ ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ് നൽകുന്ന നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുകൊണ്ട്
നമുക്ക് മുന്നോട്ട് പോകാൻ സർവശക്തൻ തുണക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു സന്ദേശം ഇവിടെ നിർത്തും.